Hi all, welcome back. So it's been so long since I have done a video like this. Yeah, and my first year exams are August 16th, and I am home now. അപ്പോൾ ഞാൻ വിളിച്ചു എൻ്റെ ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ കുറേ പേർക്ക് നമ്മുടെ കോളേജിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ഒക്കെ സമയമാണ് നീറ്റിൻ്റെ. യാ അപ്പോൾ ഈ വീഡിയോ കുറച്ചുപേർക്കെങ്കിലൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കണ്ണൂർ മെഡിക്കൽ കോളേജായിരുന്നു കിട്ടിയിരുന്നത്. ആൻഡ് കണ്ണൂർ അത് അത്യാവശ്യം നല്ലൊരു മെഡിക്കൽ കോളേജ് തന്നെയായിരുന്നു. എൻ്റെ 7th ഓപ്ഷൻ ആയിരുന്നു കണ്ണൂർ മെഡിക്കൽ കോളേജ്. ആൻഡ് EMC എൻ്റെ 5th ഓപ്ഷൻ ആയിരുന്നു, 5th or 6th ഓപ്ഷൻ ആയിരുന്നു എറണാകുളം മെഡിക്കൽ കോളേജ്. അപ്പോൾ ഞാൻ കണ്ണൂർ ചെന്നിട്ട് എനിക്ക് തിരുവനന്തപുരത്താണ് എൻ്റെ വീട്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ പോകുന്ന ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ഹയർ ഓപ്ഷൻ വെച്ചത്. അപ്പോൾ ഹയർ ഓപ്ഷൻ വെച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എനിക്ക് ചേഞ്ച് ഒന്നും ഇല്ലായിരുന്നു, ഞാൻ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു. ആൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് ഞാൻ പിന്നെയും ഹയർ ഓപ്ഷൻ കൊടുത്തു. അപ്പോഴത്തേക്കാണ് എനിക്ക് എറണാകുളം മെഡിക്കൽ കോളേജ് കിട്ടിയത്. അപ്പം ഞാൻ ഹയർ ഓപ്ഷൻ കൊടുക്കാൻ നേരത്ത് കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു കണ്ണൂരാണ് ബെറ്റർ, എറണാകുളം മെഡിക്കൽ കോളേജ് വെക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എറണാകുളം മെഡിക്കൽ കോളേജ് വെച്ചു. പക്ഷെ എനിക്ക് നിമിഷം വരെ അതിലൊരു റിഗ്രറ്റും ഇല്ല, കാരണം എറണാകുളം മെഡിക്കൽ കോളേജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് അക്കാഡമിക്സ് ബേസിലായാലും ഇപ്പോൾ അല്ലാതെയും മറ്റു പ്രശ്നങ്ങളൊന്നും ഞാനിതുവരെ ഫേസ് ചെയ്തിട്ടില്ല അവിടെ. ഇനിയുള്ള കാര്യം എനിക്കറിയത്തില്ല, യെറ്റ് ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യ അക്കാഡമിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു കോളേജ് തന്നെയാണ് നമ്മുടെ കോളേജ്. എൻജോയ്മെന്റിനായാലും നമ്മളിപ്പോൾ കോളേജ് എന്ന് പറയുമ്പോൾ പഠിത്തം മാത്രമല്ലല്ലോ, എല്ലാം ഒരു സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ യെസ് എല്ലാത്തിനും പറ്റി, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കോളേജാണ്. ഒന്നും ഓവറായിട്ടും ഓവർ കമ്പലിങ്ങോ അങ്ങനെയൊന്നും എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല, എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് എന്നാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് അഡ്മിഷൻ ആയാലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കായാലും യൂണിയനും അതൊക്കെ നമ്മുടെ സീനിയേഴ്സൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബുക്ക്സ് വാങ്ങുന്ന കാര്യത്തിലായാലും ഇപ്പോൾ തന്നെ ഈ അഡ്മിഷൻ എടുക്കുന്ന ഒരുപാട് പേർക്കൊരു ഡൗട്ടാണ്, നമ്മൾ എന്തൊക്കെയാണ് വാങ്ങേണ്ടത്, ബുക്ക്സ് എവിടെ നിന്നാണ് വാങ്ങേണ്ടത്, അതിനെപ്പറ്റിയൊന്നും ഒരു വെറീസും വേണ്ട. കാരണം അതെല്ലാം അഡ്മിഷൻ എടുത്തതിന് ശേഷം കോളേജസ് തന്നെ യൂണിയനും ബാക്കി നമ്മുടെ സീനിയേഴ്സൊക്കെ ഹെൽപ്പ് ചെയ്ത് നമുക്കത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള എല്ലാം നമ്മുടെ പ്രൊഫസേഴ്സ് നമുക്ക് ഗൈഡ്സ് നമ്മുടെ ഗൈഡ്ലൈൻസ് ഒക്കെ തരും. അപ്പം നമ്മൾ അതിനനുസരിച്ച് മുമ്പോട്ട് പോയാൽ മതി. പിന്നീടെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഫസ്റ്റ് കണ്ണൂർ ഞാൻ അത്യാവശ്യം ഒരു 2-3 ആഴ്ച അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഓൾമോസ്റ്റ് അവിടെയുള്ള എല്ലാവരുമായിട്ട് നല്ല ക്ലോസായി. എനിക്ക് റൂമിലെ എൻ്റെ റൂംമേറ്റ്സ് ആയാലും ഒക്കെ അത്യാവശ്യം നല്ല ക്ലോസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഹയർ ഓപ്ഷൻ കിട്ടിയപ്പോഴേ ഒരു വിഷമമായിരുന്നു, എല്ലാവരും വിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എങ്ങനെയായിരിക്കും. ഞാൻ അത്യാവശ്യം ഹോംസിക് ആയിട്ടുള്ള ഒരാളായിരുന്നു, ഇപ്പൊ അല്ല. ഓക്കെ, അതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം, എറണാകുളം വന്നതിന് ശേഷം അവിടെയാണെങ്കിലും എനിക്ക് കുറച്ചൊക്കെ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഫോൺ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു റിലീഫ് കിട്ടും. ബ്രില്ലിയൻ്റ് സമയത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ബ്രില്ലിയൻ്റ് കുറച്ച് നാൾ നിന്നിട്ട് ഞാൻ പിന്നെ ഓൺലൈൻ ആയിരുന്നു പകുതി കൂടുതൽ. യാ അതൊക്കെ വിടെ. പിന്നെ എറണാകുളത്ത് വന്നു. എറണാകുളത്ത് വന്നപ്പോൾ ഇനിഷ്യലി എനിക്ക് ഭയങ്കര എന്തൊക്കെയോ ഒരു ഹോം സിക്നെസ്സും അതുപോലെ തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ആ ഒരു എന്താ പറയുക ഒരു വിഷമോ എല്ലാം ആയിരുന്നു. പിന്നീട് നമുക്ക് റൂമിൽ നമ്മള് 3 പേരുള്ള റൂമാണ് കിട്ടിയത്. 3-ാമത്തെ ആള് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് വന്നേ, അടുത്ത അലോട്ട്മെന്റിലാണ് വന്നേ. അല്ല, ഞാനും എൻ്റെ റൂംമേറ്റ് ഷംനയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നല്ല ക്ലോസായി. പിന്നെ അപ്പുറത്തെ റൂമിലെ പിള്ളേരൊക്കെ ആയിട്ട് നല്ല ക്ലോസായി. അത്യാവശ്യം എല്ലാവരുമായിട്ട് ഇപ്പം എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്സായി. എന്തുവാ 8 മാസമായിട്ടുള്ളെങ്കിലും കുറേ വർഷം കൊണ്ടറിയാവുന്ന പോലെയായി കുറേ ഫ്രണ്ട്സ്. അങ്ങനെ
ഫ്രണ്ട്സൊക്കെ ആയതിനു ശേഷം ആ ഒരു വിഷമം, ഇനിഷ്യലി ഉള്ള ആ ഒരു വിഷമം മാറി. കുറെ പേർക്കൊക്കെ അങ്ങനെ കാണുമായിരിക്കും, പെട്ടെന്ന് ഇത്രയും നാൾ വീട്ടിൽ നിന്ന് ഓൺലൈൻ ആയിട്ട് കോച്ചിങ് ചെയ്തവരൊക്കെ വീട്ടിലായിരിക്കുമല്ലോ, വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് മാറുന്ന ടൈമിൽ ഒരു വിഷമം കാണും. അതൊക്കെ കോളേജ് വന്നു കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് മാറും. പിന്നെ ഓക്കെ, ഇങ്ങനെ പിന്നെ പിറ്റെന്ന് തൊട്ട് കോളേജിൽ വന്ന് നെക്സ്റ്റ് ഡേ മുതലായിരുന്നു ക്ലാസ്സിന് പോയി തുടങ്ങിയത്. ക്ലാസ്സിൽ പോയി അക്കാഡമിക്കലി പറയുകയാണെങ്കിൽ എല്ലാ ടീച്ചേഴ്സും, നമുക്ക് ഫസ്റ്റ് ഇയർ മൂന്ന് സബ്ജക്ട്സ് ആണ് ഉള്ളത്, ഫിസിയോളജി, അനാറ്റമി, ബയോകെമിസ്ട്രി, മൂന്ന് സബ്ജക്ട്സിലും എല്ലാ ടീച്ചേഴ്സും അത്യാവശ്യം അവരുടേതായ രീതി നല്ല എഫേർട്ട് ഇട്ട് തന്നെയാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ്സസ് ഒക്കെ പോകുന്നത്. അതുകൊണ്ട് അതിലൊന്നും നമുക്ക് വെറീസും കാര്യങ്ങളൊന്നും വേണ്ട. ഇൻകേസ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ്, നമുക്ക് അതൊക്കെ കണ്ടുപഠിക്കാം. നല്ല ബുക്സ് ഒക്കെ റീഡ് ചെയ്ത് അത്യാവശ്യം മനസ്സിലാവുന്ന ടൈപ്പാണ്, അപ്പോൾ ആ ബുക്സ് ഒക്കെ റെഫർ ചെയ്തും എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. പ്രൊഫസേഴ്സ് എല്ലാവരും അത്യാവശ്യം നല്ല മോട്ടിവേറ്റിങ്ങും അതുപോലെ തന്നെ നമ്മളെ ഭയങ്കര ഹെൽപ്പ് ചെയ്യാൻ എല്ലാവരും സന്നദ്ധരായിട്ടുള്ള, ഓക്കെ, എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരാണ്. സോ നമ്മുടെ എറണാകുളം മെഡിക്കൽ കോളേജിൽ അത്യാവശ്യം നല്ല അക്കാഡമിക്കലി വളരെ നല്ല തന്നെ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോരോ സബ്ജക്ട്സ് വൈസ് പറയാം. ഫസ്റ്റ് ഫിസിയോളജി പറയാം. ഫിസിയോളജി എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയിലുള്ള ഫങ്ഷനിങ്സിനെ പറ്റിയും ഒക്കെയാണ് പഠിക്കുന്നത് ഹ്യൂമൻ ഫിസിയോളജിയിൽ. ആൻഡ് അത് നമ്മൾ കമ്പാരിറ്റീവ്ലി ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും എല്ലാം പറ്റും. പിന്നെ മെയിനായിട്ട് നമ്മൾ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക, അപ്പോൾ കൂടുതൽ പ്രശ്നം വരത്തില്ല. പിന്നെ ഒരുപാട് ടോപ്പിക്സ് മാക്സിമം അന്നന്ന് തന്നെ പഠിക്കുക, പക്ഷെ അന്നന്ന് മിക്കുള്ളവരും പഠിക്കാറില്ല. പക്ഷെ വീക്കെൻഡിലും എല്ലാം ഒന്ന് ജസ്റ്റ് നോക്കണം, കാരണം നമ്മൾ എടുത്തിരിക്കുന്ന കോഴ്സ് MBBS ആണെന്നുള്ള ബോധം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വേണം, അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടി ഭയങ്കര സ്ട്രെസ്ഡാണ്, ഭയങ്കര സ്ട്രെസ്ഡാണ്. എനിക്കാണെങ്കിൽ ഞാൻ മോഡൽ എക്സാമിൻ്റെ ഒക്കെ ടൈമിൽ ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂറൊക്കെ കുറഞ്ഞ ടൈമുണ്ട്, കാരണം ഇതുപോലെ ബാക്ക് ലോഗ്സ് ഇട്ടിട്ട്. അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കാര്യമൊക്കെ ഭയങ്കര വോളറ്റൈലാണ്, അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. സോ അതുകൊണ്ട് മാക്സിമം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, പഠിച്ച് പഠിച്ച് ലാസ്റ്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. മൂന്ന് സബ്ജക്ട്സിൻ്റെ കാര്യം പറഞ്ഞു. ദെൻ ബയോകെമിസ്ട്രിയെ പറ്റി പറയാം. ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെയാണ് പഠിക്കാനുള്ള ബോഡി നടക്കുന്നത്. പിന്നെ മെറ്റബോളിസംസ്, പിന്നെ അതിൻ്റെ കെമിസ്ട്രി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഫിസിയോളജി നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ട്. പ്രാക്ടിക്കലിന് നമ്മൾ ബ്ലഡ് എക്സ്പെരിമെൻസും പിന്നെ ഹ്യൂമൻ എക്സ്പെരിമെൻസും അതുപോലെ തന്നെ നമ്മൾ BP മെഷർമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും ബയോകെമിസ്ട്രിയിൽ നമ്മൾ ലാബിൽ റിയാക്ഷൻസ്, നോർമൽ യൂറിനും അബ്നോർമൽ യൂറിനൊക്കെ വെച്ചിട്ടുള്ള ഓരോ റിയാക്ഷൻസ് ആണ് പഠിക്കുന്നത്. ദെൻ കംസ് ടു അനാറ്റമി. അനാറ്റമിക്കകത്ത് തന്നെ നമുക്ക് ഒരുപാട് സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഗ്രോസ്. ഗ്രോസിൽ നമ്മൾ നമ്മുടെ ഹ്യൂമൻ ബോഡീസ് പാർട്സ് വെച്ച് കെഡേവർ വെച്ച് ഡിസെക്ഷൻ ചെയ്താണ് പഠിക്കുന്നത്. ആൻഡ് ദെൻ എംബ്രിയോളജി ഉണ്ട്, പിന്നെ ഹിസ്റ്റോളജി ഉണ്ട്, പിന്നെ ന്യൂറോ അനാറ്റമി ഉണ്ട്. ഈ ഗ്രോസ് തന്നെ നമുക്ക് അപ്പർ ലിം, ലോവർ ലിം, ഹെഡ് ആൻഡ് നെക്ക്, അബ്ഡോമൻ, അങ്ങനെ പറഞ്ഞ് പല പല ഡിവിഷൻസ് ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം അനാറ്റമിയാണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ പഠിക്കാനുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഗ്രോസ് നമുക്ക് ഡിസെക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ കുറേ പേർക്ക് ഡിസെക്ഷൻ ഹാളിൽ ഒരു എക്സ്പീരിയൻസ്, കുറേ പേർക്ക് ഭയങ്കര സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് ഒക്കെ കാണും. എനിക്ക് ഞാൻ ഫസ്റ്റ് ഡിസെക്ഷൻ ഹാളിൽ കയറി, ഞാൻ ചെന്ന ദിവസം തന്നെ ഡിസെക്ഷൻ ഉണ്ടായിരുന്നു. അന്ന് ഫസ്റ്റ് ഡിസെക്ഷൻ ഹാളിൽ കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, കൊണ്ടുപോയി അന്ന് ഫുൾ ബോഡി കെഡേവർ കവർ ചെയ്തിട്ടേക്കുമായിരുന്നു. ആൻഡ് എനിക്ക് ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഒരു പേടിയുണ്ടായിരുന്നു, ഇത് കാണുമ്പോൾ എങ്ങനെ പേടിയാവോ എന്നൊക്കെ ഉള്ളൊരിത്. പക്ഷേ പ്രശ്നം തോന്നിയില്ല. ആദ്യം നമുക്ക് ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ തന്നിട്ടാണ് തുടങ്ങിയത്, നമ്മൾ ഓത്ത് കടയവർ ഓത്തൊക്കെ എടുത്തിട്ട്. ആൻഡ് എനിക്ക് വലിയ അങ്ങനൊന്നും തോന്നിയില്ല. കുറച്ച് പേരൊക്കെ എൻ്റെ ക്ലാസ്സിൽ രണ്ട് മൂന്ന് പേരൊക്കെ പെയിൻറ്റ് ചെയ്ത് കിട്ടിട്ടുണ്ടായിരുന്നു, എനിക്കറിയത്തില്ല പലർക്കും പല.
പിന്നീട് എന്റെ ടേബിളില് ഞാൻ ഫസ്റ്റ് 8th ടേബിളായിരുന്നു. നമ്മള് ലാസ്റ്റ് വന്നവരെല്ലാം കൂടി ഞാൻ എന്റെ ടേബിളില് ഞാനാ ഫസ്റ്റ് ഡിസക്ഷൻ ചെയ്തത്. ആൻഡ് ഡിസക്ഷൻ ചെയ്ത ദിവസം ഐ വാസ് ലൈക്ക് യാ, ഒരു ആ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് അത്യാവശ്യം ഡിസക്ഷൻ ചെയ്യാൻ ഇഷ്ടമാണ്. അറ്റ് ദി എൻഡ് വരെയും എനിക്കിഷ്ടമായിരുന്നു. എനിക്കങ്ങനെ ഒരു ഇഷ്ടക്കേടും അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നീട് ഞാൻ 3rd ടേബിളായി, റോൾ നമ്പർ വൈസ് വന്നപ്പോഴത്തേക്ക്. ആൻഡ് വി ഡിസക്റ്റഡ്, വി സ്റ്റഡി. ഓക്കെ, അതാണ് ഒരു ഡിസക്ഷൻ ഹാളിലെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറയാം. പിന്നീട് പറയുകയാണെങ്കിൽ പ്രോഗ്രാംസ്, അത്യാവശ്യം പ്രോഗ്രാംസ് എല്ലാം ഉണ്ട്. ഞാൻ കുറേയൊക്കെ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്ത കുറേ പ്രോഗ്രാംസും കോളേജസ് നടക്കുന്നുണ്ട്. അത്യാവശ്യം പ്രോഗ്രാംസ് നമുക്ക് എൻജോയ് ചെയ്യാനും എല്ലാം ഉണ്ട്. പിന്നീട് നമ്മുടെ കോളേജ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ജംഗ്ഷൻ ഒരു 3 കിലോമീറ്റേഴ്സ് മാറിയിട്ട് ഉള്ളിലോട്ടാണ്. ആ ഒരു ഇഷ്യൂ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എന്നാലും ബസ്സൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കോളേജിന്റെ അകത്ത് തന്നെ നമുക്ക് അത്യാവശ്യമുള്ള എസെൻഷ്യൽ ഐറ്റംസ് എല്ലാം വാങ്ങിക്കാൻ ഷോപ്സും കഫറ്റീരിയയും കാൻറ്റീനും എല്ലാം ഉണ്ട്. പിന്നീട് എക്സാംസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 2 ഇന്റേണലും 1 മോഡൽ എക്സാമുമാണ് ഫൈനൽ യൂണിവേഴ്സിറ്റി എക്സാമിന് മുന്നേ ആയിട്ടുള്ളത്. ആൻഡ് ഫസ്റ്റ് ഇന്റേണല് നമുക്ക് ഡിസംബറിലായിരുന്നു, അത് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇന്റേണൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് വന്നതേ കാണത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്കൊരു എങ്ങനെ പഠിക്കണം, എന്താ പഠിക്കണ്ടേ എന്നൊക്കെ ഉള്ളൊരു ഡിലമ കാണും. അത് പിന്നെ നമ്മളെ സീനിയേഴ്സ് തന്നെ നമുക്ക് ഏതൊക്കെ പോർഷനാണ് പഠിക്കേണ്ടതെന്ന് റെമഡിയലായിട്ടൊക്കെ റെമഡിയൽ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിലൊക്കെ പറഞ്ഞു തന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫസ്റ്റ് ഇന്റേണൽ പോയി. ദെൻ സെക്കൻഡ് ഇന്റേണൽ ആയപ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് ഇന്റേണലിൻ്റെ ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ്. നമുക്ക് കുറേ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അത് നമ്മൾ ജസ്റ്റ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. 40% ആണെന്ന് തോന്നുന്നു പാസ് മാർക്ക്. ആൻഡ് തിയറിക്ക് 40% തിയറിക്ക് വാങ്ങിച്ചാൽ 60% പ്രാക്ടിക്കലിന് വേണം. അങ്ങനെയാണ് ആ ഒരു പ്രപ്പോഷൻ പോകുന്നത്. ഓക്കെ, സോ ഇപ്പോൾ തിയറിക്ക് 40% അത്യാവശ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. പിന്നീട് എബോവ് 50% ഒക്കെ വേണമെങ്കിൽ 60% ഒക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി അത്യാവശ്യം നന്നായിട്ട് പഠിക്കാം, കൂടുതൽ ടോപ്പിക്സ് പഠിക്കണം. പിന്നീട് നമ്മൾ സെക്കൻഡ് ഇന്റേണൽ വന്നു. സെക്കൻഡ് ഇന്റേണലിന് ഫസ്റ്റ് ഇന്റേണൽ കഴിഞ്ഞത് കാരണം സെക്കൻഡ് ഇന്റേണലിനെ പറ്റി ഓവറോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ഇന്റേണലിന് പ്രാക്ടിക്കലും ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്വെൻസൈസ്. പിന്നീട് മോഡൽ എക്സാം ആയി. മോഡൽ എക്സാം ആയ ടൈമിൽ ഐ വാസ് വെരി സ്ട്രെസ്ഡ്. ആൻഡ് പോർഷൻ, ഹോൾ പോർഷൻ പഠിക്കണം. ആൻഡ് പെട്ടെന്നായിരുന്നു മോഡൽ എക്സാം. നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ടൈമും നല്ല അത്യാവശ്യം നല്ല കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങിയത് ഭയങ്കര കുറവാണ് ഉറങ്ങിയിട്ടുള്ള മോഡൽ എക്സാം സമയത്ത്. പക്ഷെ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിന് അതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ ഉറങ്ങിയിട്ടാകുമ്പോൾ എക്സാം എഴുതി, കാരണം ഈ ഉറങ്ങാതെ പോയി എക്സാം എഴുതുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഒന്നാമത്തെ കാര്യം അതിൽ തന്നെ ഉറക്കം വരത്തില്ല. ഈ പോർഷൻസ് തീരാത്ത കാരണം നമുക്ക് എന്താ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എനിക്ക് ഉറക്കം വരത്തില്ല, അങ്ങനെ ഒരു ഫീലാണ്. അങ്ങനെ അതുകൊണ്ട് മോഡൽ എക്സാം എനിക്ക് അത്യാവശ്യം ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. അവസാനം മോഡൽ എക്സാംസ് എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് അറിയാം, ഞാൻ എക്സാം കഴിഞ്ഞൊരു 2:00 ഒക്കെ ആയപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ എഴുന്നേറ്റത് പിറ്റേന്ന് രാവിലെ 7 എങ്ങാണ്ട. ദാറ്റ് മച്ച് എന്തുവാ ഉറക്കം, ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു. പിന്നീട് ഞാൻ യൂണിവേഴ്സിറ്റി എക്സാമിന് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം മോഡൽ എക്സാമിന് കുറേ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത കാരണം യൂണിവേഴ്സിറ്റി എക്സാം വാസ് നൈസ്. ആൻഡ് നമ്മുടെ എക്സാം ഇപ്പോൾ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി എക്സാംസിനെ പറ്റി പറയുകയാണെങ്കിൽ 3 സബ്ജക്റ്റും അത്യാവശ്യം കുറേ എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് വന്നു. ഭയങ്കര ഈസി അല്ലായിരുന്നു എങ്കിൽ ഭയങ്കര ടഫും അല്ലായിരുന്നു, അത്യാവശ്യം ഒരു ആവറേജ് ലെവൽ എക്സാംസ് ആയിരുന്നു 3 സബ്ജക്ട്സും. പിന്നീട്
നമ്മുടെ പ്രാക്ടിക്കൽസിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സ്റ്റേണൽസ് വരും പ്രാക്ടിക്കൽസിന്. പ്രാക്ടിക്കൽസും അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, സ്മൂത്തായിട്ട് തന്നെ പോകും. യാ, ഇറ്റ് വാസ് നൈസ്. പിന്നീട് നമ്മളെന്താ പറയുക, ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസ്. പിന്നെ നമ്മുടെ കൊളീഗ്സ് എല്ലാവരും അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹെൽപ്പിംഗ് ആണ്, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ കോളേജിൽ അങ്ങനെ ഇഷ്യൂസും ഞാൻ ഇതുവരെ ഒരു ഇഷ്യൂസും ഉണ്ടായിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല. പാർട്ടി ബേസ്ഡ് ആയാലും പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഇന്റർ ബാച്ച് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ റാഗിങ്ങിൻ്റെ ഇഷ്യൂ, അതും ഞാൻ ഒരു റാഗിങ് ഫേസ് ചെയ്തിട്ടില്ല. നമുക്ക് ഫസ്റ്റ് ഇയേഴ്സിന് സെപ്പറേറ്റ് ഹോസ്റ്റൽസ് ഒക്കെയാണ്. സോ സീനിയേഴ്സുമായിട്ടുള്ള ആ ഒരു ക്ലോസ് കണക്ഷൻ, മീൻസ് നമ്മൾ കണക്റ്റഡ് ആണ്, നമ്മൾ കാണും സംസാരിക്കും, അങ്ങനെയല്ല. നമ്മൾ വേറെ വേറെ ഹോസ്റ്റൽസ് ആയതുകൊണ്ട് തന്നെ ഈ റാഗിങ് ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സീനിയേഴ്സിനെയും അതുപോലെ തന്നെ ഇപ്പോൾ വന്ന ഫ്രഷ് ജൂനിയേഴ്സിനെയും സെപ്പറേറ്റ് ഹോസ്റ്റൽസ് നിർത്തിയേക്കുന്നത്. അപ്പം റാഗിങ്ങിൻ്റെ ഇഷ്യൂ അങ്ങനൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രെസ്, ഈ പഠിക്കുന്ന സ്ട്രെസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സ്ട്രെസ്സസ് ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് വാസ് നൈസ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ കോളേജിനെ പറ്റി. പിന്നെ കുറേ പേര് എൻ്റെ മെയിലിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിനെയൊക്കെ പറ്റി പറയാൻ. ഗേൾസ് ഹോസ്റ്റലിനെ പറ്റി ഞാൻ പറയാം, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ. ഓക്കെ, ഞാൻ പറയാം. നമുക്ക് എന്ന് വെച്ചാല് ഫസ്റ്റ് ഇയർ വരുന്നവർക്ക് 4 പേരുടെ റൂമും 3 പേരുടെ റൂമുമാണ് അലോട്ട് ചെയ്യുന്നത്. ആൻഡ് എനിക്ക് 3 പേരുടെ റൂമായിരുന്നു. ആൻഡ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല, സ്പേസ് ഒക്കെ ഉള്ള റൂം തന്നെയാണ് കിട്ടുന്നത്. പിന്നീട് ഹോസ്റ്റലിൽ മെസ്സ്, നമ്മള് ഹൗസ് സർജൻസിന്റെ മെസ്സിലാണ് ഫസ്റ്റ് ഇയർ ഫുള്ള്. നമുക്ക് നമ്മുടെ ഹോസ്റ്റലിന്റെ അകത്തല്ല മെസ്സ്, കുറച്ചപ്പുറത്തോട്ട് മെസ്സ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്, നല്ല ഫുഡൊക്കെയാണ്. 90 rupees per day എങ്ങണ്ട ഫുഡ്. അതാ മെസ്സിലെ ഹോസ്റ്റലിന്റെ കാര്യം. ഇൻ അഡീഷൻ നമുക്ക് ഒരു സബ്ജക്റ്റും കൂടി ഫസ്റ്റ് ഇയറിൽ വരുന്നുണ്ട്. നമുക്ക് എക്സാംസ് ഒന്നുമില്ല, ഇതിന്റെ എക്സാം 3rd year ആണ്. അതാണ് കമ്മ്യൂണിറ്റി മെഡിസിൻ. കമ്മ്യൂണിറ്റി മെഡിസിൻ ആണ് നമുക്ക് പുറത്ത് പോയി ഫാമിലി അഡോപ്ഷൻ പ്രോഗ്രാമും കുറെ പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും ഒക്കെ ഉള്ളത്. കമ്മ്യൂണിറ്റി മെഡിസിനാണ്. അതിലൊരു ഇന്റേണൽ പോലെ ഒരു എക്സാം മാത്രം നടത്തിയിട്ടുണ്ടായിരുന്നു, അല്ലാതെ നമുക്ക് എക്സാംസ് ഒന്നുമില്ല. അതും അത്യാവശ്യം FAP ഒക്കെ എൻജോയബിൾ ആണ്. പിന്നീട് എക്സാംസ്, ഈ എക്സാം ടൈമില് മൈ ഹെയർ വാസ് ഫോളിങ് ലൈക്ക് ഹെൽ. എനിക്ക് ഇതുവരെ ഉണ്ടാവാത്ത അത്രയും ഹെയർ ഫോൾ, എന്റെ തലയിലുള്ള പകുതി മുടിയും പോയി എക്സാമിന്റെ ടൈമില്. അത്രയ്ക്ക് സ്ട്രെസ്ഡ് ഔട്ട് ആയിരുന്നു ഞാൻ. അതങ്ങനാണ്, കുറച്ച് സ്ട്രെസ്ഡ് ആവും. അതെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം ഇങ്ങനെ ഏത് കോഴ്സിലേക്ക് വരാൻ. ഹെയർ ഫോള് ഇതും എല്ലാവർക്കും, ബോയ്സിന്റെ കേസിലായാലും ഗേൾസിന്റെ കേസിലായാലും, ഇപ്പോൾ ഹെയറൊക്കെ ഫുൾ പോയി. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഹെയർ ആയിരുന്നു, അതെല്ലാം ഫുൾ പോയിട്ടുണ്ട്. ഒക്കെ നമുക്കതെല്ലാം തിരിച്ചു പിടിക്കാം ഗ്രാജുവലി. പിന്നെ ആർട്സ് ഫെസ്റ്റ്, സ്പോർട്സ് ഫെസ്റ്റ്, ഇന്റർ ബാച്ച്, പിന്നെ ഇന്റർ കോളേജ് ചാമ്പ്യൻഷിപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ സ്പോർട്സിലും ആർട്സിലും ഒക്കെ ക്രേസ് ഉള്ളവർക്കൊക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് ആ ഒരു ഫസ്റ്റ് ഇയറിലെ ഒരു എക്സ്പീരിയൻസും നമ്മുടെ കോളേജിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഞാൻ എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഓ ഞാനത് പറഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുന്നത്. ഓക്കെ, എനിവേസ് ഇനി എന്തെങ്കിലും ഉണ്ട് ജസ്റ്റ് ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ഞാൻ എൻ്റെ ഇമെയിൽ ID ബയോയിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. സോ ബൈ, സൈനിങ് ഓഫ്.